ട്രാവൽ വിത്ത് ആനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ദോഹയിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള അൽ കരാന ലഗൂണയിലേക്കാണ്. ഖത്തറിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലഗൂണ. സൽവാ റോഡിൽ നിന്നും ഭൂസമ്രയ്ക്ക് പോകും വഴി എക്സിറ്റ് 62 എടുത്താൽ അൽ കരാന ലഗൂണയിലേക്കുള്ള ചെറിയ വഴി കാണാം. വേസ് ആപ്ലിക്കേഷൻ നോക്കിപ്പോയ ഞങ്ങൾ ആദ്യം കണ്ടത് അടഞ്ഞുകിടക്കുന്ന ഒരു റോഡാണ്. പിന്നെ 10 മിനിറ്റ് ഓഫ് റോഡ് ഡ്രൈവ് ചെയ്താണ് ഈ സ്ഥലത്തെത്തിയത്. ധാരാളം പക്ഷികളും മത്സ്യങ്ങളും പ്രാദേശിക വന്യജീവികളും ഉള്ള ഒരു പ്രദേശമാണ് ഇന്നിത്. ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മുൻപ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ വരുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. വർഷങ്ങൾക്ക് മുൻപ് ഇൻസുലേറ്റഡ് പാളികൾ കൊണ്ട് നിരത്തിയിട്ടില്ലാത്ത 10 വ്യത്യസ്ത തടാകങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പ്രതിദിനം 6,000 ക്യൂബിക് മീറ്റർ വ്യാവസായിക മലിനജലം ഇവിടെ തള്ളിയിരുന്നു. അതിന്റെ ഫലമായി തടാകങ്ങളുടെ അടിയിൽ അവശിഷ്ടങ്ങളും ഖരപദാർത്ഥങ്ങളും അടിഞ്ഞുകൂടുകയും ചില പ്രദേശങ്ങളിൽ 3.5 മീറ്റർ വരെ മലിനമായ ജലപാളികൾ രൂപപ്പെടുകയും ചെയ്തു. ഈ പ്രദേശത്തെ ആവാസ വ്യവസ്ഥ തന്നെ മാറി. പ്രദേശം മലിനജലം കൊണ്ടും രൂക്ഷഗന്ധം കൊണ്ടും നിറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രകൃതിദത്ത പ്രദേശം പുനർനിർമ്മിക്കാൻ ഖത്തർ ഗവൺമെന്റ് തീരുമാനിച്ചു. മണ്ണ് സംസ്കരണത്തിൽ മുൻപന്തിയിലുള്ള ഫ്രഞ്ച് കമ്പനിയായ സ്യൂസിന് 2017 ഡിസംബറിൽ അൽകരാന പുനർനിർമ്മാണ കരാർ ലഭിച്ചു. ഒരു വശത്ത് മാലിന്യ സംസ്കരണവും മറുവശത്ത് ദേശാടന പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ആവാസ വ്യവസ്ഥ ഉറപ്പിക്കുക, അങ്ങനെ 2 കടമ്പകളായിരുന്നു സ്യൂസിന് കടക്കേണ്ടിയിരുന്നത്. ആ കമ്പനി അവരുടെ കടമ വളരെ മനോഹരമായി നടത്തിയെന്നാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത്. പഴയ തടാകങ്ങൾ വറ്റിച്ച് മലിനമായ മണ്ണിനെ അവയുടെ അടിയിൽ സംസ്കരിച്ചുകൊണ്ട് മലിനജല സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും നടത്തുന്നു. 3 ടൈഡൽ കുളങ്ങൾ ഇവിടെ രൂപകൽപ്പന ചെയ്തു വച്ചിട്ടുണ്ട്. വളരെ കട്ടിയുള്ള 3 മില്ലിമീറ്റർ പോളിത്തീൻ ഉപയോഗിച്ചാണ് 360,000 ചതുരശ്ര മീറ്റർ വലുപ്പമുള്ള ഈ കുളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 3 കുളങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ 2 എണ്ണമാണ് ഉപയോഗത്തിലുള്ളത്. അൽകരാന സംസ്കരണ പ്ലാന്റിൽ നിന്നും വരുന്ന 2.4 ദശലക്ഷം ക്യൂബിക് മീറ്റർ ശുദ്ധീകരിച്ച മലിനജലം സംരക്ഷിക്കാനാണ് ഈ കൃത്രിമ കുളങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഫോട്ടോഗ്രാഫേഴ്സിന് പ്രിയപ്പെട്ട ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ ലഗൂണ. പുതിയ ആവാസ വ്യവസ്ഥ തേടി പോകുന്ന ഫ്ലെമിംഗോ പക്ഷികളുടെ ഒരു പ്രധാന ഇടത്താവളം കൂടിയാണ് പക്ഷികളുടെ പാരഡൈസ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം. 25 തരം പക്ഷികളെ പ്രധാനമായും ഈ പ്രദേശങ്ങളിൽ കാണാം. അവയിൽ ഫാൽക്കൺ, പർപ്പിൾ ഹെറോൺ, ഗ്രേ ഹെറോൺ എന്നീ പക്ഷി വിഭാഗങ്ങളും പെടുന്നു. സാധാരണയായി തണുപ്പ് കാലത്താണ് പക്ഷികളെ നമുക്കിവിടെ ധാരാളമായി കാണുവാൻ സാധിക്കുന്നത്. ഞങ്ങൾക്കവിടെ അധികം പക്ഷികളെ കാണുവാൻ സാധിച്ചില്ല. ആ ഒരു നിരാശയിൽ അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച ഞങ്ങൾ കണ്ടത്. തരിശായ ഭൂമി, അവിടെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കൂട്, അതിനരികിൽ കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരൽപ്പം മാറി ഒരു ഫാൽക്കനെ കെട്ടിയിട്ടിരിക്കുന്നു. അതിൻ്റെ അടുത്തേക്ക് പോകുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല. മെരുങ്ങിയിട്ടില്ലാത്ത ഫാൽക്കൻ ആയതുകൊണ്ട് തന്നെ ഉപദ്രവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തു വന്നപ്പോഴാണ് മണ്ണുകൊണ്ടുള്ള ഒരു കൂടല്ല അത് എന്ന് മനസ്സിലായത്. അവിടെ ഒരു ബെഡും തലേണയും ഒരു ഫ്ലാസ്കിൽ അദ്ദേഹത്തിന് കുടിക്കുവാനുള്ള പാനീയമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വശത്ത് താഴെയായി പക്ഷിക്കൂടും നീല നിറത്തിലുള്ള കുറേ വലിയ ക്യാനുകളും. എന്നെ സംബന്ധിച്ച് ഇത് തികച്ചും പുതിയൊരു കാഴ്ചയായിരുന്നു. അദ്ദേഹം ഒരു ഫാൽക്കൺ ഹണ്ടറാണ്. ആ ചാക്കുകൊണ്ടങ്ങ് ദൂരം ഓടിയിട്ടിരിക്കുന്നത് ഫാൽക്കനെ ആകർഷിക്കുവാനുള്ള ഇരകളായ ചെറിയ കിളികളും പ്രാവുകളുമാണ്. ഈ പ്രാവുകളെ ഒരു കൂടയിലിട്ട ശേഷം ആ കൂടയ്ക്ക് മുകളിൽ ഒരു കെണി ഒരുക്കും. പ്രാവിനെ അന്വേഷിച്ച് വരുന്ന ഫാൽക്കൻ ആ കെണിയിൽ കുടുങ്ങുകയും ചെയ്യും. അങ്ങനെ കുടുങ്ങിയ 2-ാമത്തെ ഫാൽക്കനെയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ മാർക്കറ്റിലെ ഫാൽക്കൻ്റെ വില ഏകദേശം 1 ലക്ഷം മുതൽ 4 ലക്ഷം റിയാൽ വരെയാണ്. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി.
വിചാരിച്ച കാഴ്ചകൾ കാണുവാൻ സാധിച്ചില്ല എങ്കിലും പുതിയ കാഴ്ചകൾ കാണാൻ പറ്റിയ സന്തോഷമായിരുന്നു മനസ്സിൽ. ഞങ്ങളുടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളുമായി വരും വരെ ഇറ്റ്സ് മീ ആൻ സൈനിങ് ഓഫ്.